AISSC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയവും A1 ഡിസ്റ്റിങ്ഷൻ തുടങ്ങിയ ഉന്നത ഗ്രേഡുകളും. ഗ്രേസ് പബ്ലിക് സ്കൂൾ വണ്ടൂർ, WIC ക്യാമ്പസ്, എരിയാട്, പുന്നപ്പാല, മലപ്പുറം. ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്ത ചേനപ്പാടി കുടിവെള്ള പദ്ധതി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. മോട്ടോർ റിപ്പയറിംഗിനായി പുറത്തെടുത്ത പൈപ്പ് മുറിച്ചിടുകയും കുഴൽക്കിണറിൽ കല്ലിട്ട് മൂടുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ചേനപ്പാടി SC കോളനി കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായി 2 വർഷത്തിന് ശേഷം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വൈകിയത് വിവാദമായിരുന്നു. ഗുണഭോക്തൃ കമ്മിറ്റിയെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായിരുന്നു. അംഗനവാടി വർക്കർ കൂടിയായ കീടക്കല്ലൻ സുലൈഖ സൌജന്യമായി നൽകിയ സ്ഥലത്താണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത്. വിവാദങ്ങളെല്ലാം അവസാനിച്ച് 2022 ജനുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വെറും 3 മാസമാണ് കോളനിക്കാർക്ക് വെള്ളം ലഭിച്ചത്. ഇതിനിടെ മോട്ടോർ പമ്പ് തകരാറിലായി. മോട്ടോറിന്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടി കരാറുകാരും കോളനിക്കാരും ചേർന്ന് കിണറിൽ നിന്നും പമ്പ് പുറത്തെടുത്തു. ഇതിനിടെ പുറത്തേക്കെടുത്ത പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മോട്ടോർ പമ്പിന്റെ തകരാറും മുറിച്ച പൈപ്പുകളുടെ തകരാറുകളും പരിഹരിച്ച് പമ്പ് കിണറിലേക്ക് ഇറക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് കുഴൽക്കിണറിനുള്ളിൽ കല്ലിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ മോട്ടോർ പമ്പ് കുഴൽക്കിണറിലേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ഉപയോഗശൂന്യമായിരിക്കുകയാണ്. തൃക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ സാമിക്കൽ ചേനപ്പാടി SC കോളനി കുടിവെള്ള പദ്ധതി 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ കിണർ. അത് ആരാ എന്താ അറിയില്ല. അതിൽ മോട്ടർ കംപ്ലൈന്റ് ആയപ്പോൾ ഞങ്ങൾ മോട്ടറിൽ നിന്ന് എടുത്ത് നന്നാക്കി കൊടുന്നപ്പോഴേക്ക് അതിന്റെ പൈപ്പുകൾ 7 കഷ്ണാക്കി ഇട്ടിട്ടുണ്ട്. അത് നന്നാക്കിയാണ് മോട്ടർ ഇറക്കാൻ നേരത്ത് കല്ലും ഇട്ടത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മോട്ടറ് ഇറങ്ങുന്നില്ല അതിൽ. അപ്പോൾ ഇപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഈ കുടിവെള്ളം കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിട്ടാണ് ഇങ്ങനെ നിന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് 15 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഇതിന് 5 ലക്ഷം രൂപ കൂടി ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളെ ഒരു കണക്ക്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കുടിവെള്ളത്തിനായിട്ട് ഒരു കിണറുണ്ട്. അത് 10-40 കോടി താഴത്തിലാണ്. അതിന് മുക്കി കൊടുത്തിട്ട് വേണം ഈ സ്ത്രീകളൊക്കെ അതിന് വെള്ളം. ഞാനൊക്കെ പണി കയറി വന്നിട്ടാണ് അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞത്. പിന്നെ ഇത് മുറിച്ചിട്ട് ഞങ്ങളിത് പരാതിപ്പെട്ടു. സ്റ്റേഷനിൽ പോയിട്ടാണ് പരാതി കൊടുത്ത് പോലീസ് വന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് അവർ പോയി. തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. പിന്നെ ഇതുവരെ കുറച്ചൊന്നും ഉണ്ട്. ഇപ്പോൾ വീണ്ടും അവർ കല്ലിട്ട് കുഴൽക്കിണർ ഇറക്കാൻ പറ്റണില്ല. അതിലിറക്കുമ്പോൾ ഒരു 25-30 അടി താഴ്ചയിൽ വരുമ്പോഴേക്ക് ഈ പിന്നെ മോട്ടറിൽ കുടുങ്ങാണ്. അതിൽ കല്ലിട്ടതെന്നാണ് ആൾക്കാർ പറഞ്ഞത്. കുടിവെള്ളം ശരിയായി കിട്ടണം. അതാണ് ഇപ്പം ഞങ്ങൾക്ക് കാര്യമായിട്ട് വേണ്ടത്. ഈ ഞങ്ങളെ മക്കളൊക്കെയും വെള്ളമേറ്റിക്കൊഴങ്ങി. ഞങ്ങൾക്കൊക്കെ വയസ്സായില്ലേ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഏറ്റിക്കൊണ്ടിരാ. എത്ര കൊണ്ടുക്ക് ഇറങ്ങണം വള്ളത്തിന്. ഈ കുട്ടികളും മക്കളൊക്കെയും നരകിച്ചാണ് കഴിയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ വള്ളം എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരിയായി കിട്ടണം എന്നാണ് ഞങ്ങൾക്ക് വേണ്ടത്. കുടിവെള്ളം ലഭ്യമാകുന്നതിന് കളക്ടറെയും മന്ത്രിമാരെയും ഉൾപ്പെടെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കോളനിക്കാർ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേയൊരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.